വാർത്തകളിലേക്ക് സ്വാഗതം. സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി നിയമിക്കാൻ ഒരുങ്ങി തമിഴ്നാട് സർക്കാർ. താൽപര്യമുള്ള സ്ത്രീകൾക്ക് സർക്കാർ പരിശീലനം നൽകും. നിലവിൽ പൂജാരിമാരുടെ ഒഴിവുള്ള ക്ഷേത്രങ്ങളിലായിരിക്കും സ്ത്രീകളെ നിയമിക്കുക. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്ന് തമിഴ്നാട് ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബു അറിയിച്ചു. പ്രക്ഷോഭങ്ങൾക്കിടെ ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ഒരുങ്ങി അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേൽ. വിവിധ വകുപ്പുകളിൽ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ വിലയിരുത്താൻ അദ്ദേഹം നാളെ അഗത്തിയിലെത്തും. 7 ദിവസം ദ്വീപിൽ തങ്ങി സ്ഥിതിഗതികൾ വിലയിരുത്തും. അഡ്മിനിസ്ട്രേറ്ററുടെ സന്ദർശനവേളയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ മുന്നൊരുക്കവും നടത്തും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള രജിസ്ട്രേഷൻ സൌദി പൌരന്മാർക്കും രാജ്യത്തെ പ്രവാസികൾക്കും മാത്രമായി പരിമിതപ്പെടുത്തി സൌദി അറേബ്യ. വിദേശത്തു നിന്നുള്ള തീർത്ഥാടകർക്ക് ഈ വർഷം ഹജ്ജ് കർമ്മത്തിന് അനുമതി ഉണ്ടാവില്ല. 60,000 തീർത്ഥാടകരെ മാത്രമായിരിക്കും ഈ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിന് അനുവദിക്കുക. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ചെലവ് ചുരുക്കാൻ എല്ലാ മന്ത്രാലയങ്ങൾക്കും കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ജീവനക്കാരുടെ ഓവർടൈം അലവൻസും പാരിതോഷികങ്ങളും വെട്ടിക്കുറയ്ക്കും. സാമ്പത്തിക വിനിയോഗത്തിൽ 20% കുറവ് വരുത്തണമെന്നും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുക്കെതിരായ പരാമർശത്തെ തുടർന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ആയിഷ സുൽത്താനയ്ക്ക് പിന്തുണയുമായി സിപിഐ. ആവശ്യമെങ്കിൽ അവർക്ക് നിയമസഹായം ലഭ്യമാക്കുമെന്ന് സിപിഐ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജു അറിയിച്ചു. ഇത്തരത്തിൽ കുറ്റം ചുമത്തപ്പെടുന്ന ലക്ഷദ്വീപ് പൌരന്മാർക്ക് സൌജന്യ നിയമസഹായം നൽകാനായി 15-അംഗ അഭിഭാഷക പാനലും സിപിഐ രൂപീകരിച്ചു. സി കെ ജാനുവിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പണം നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാവ് പ്രസീത അഴിക്കോടിന്റെ പുതിയ ഫോൺ സംഭാഷണം പുറത്ത്. ജാനുവിനെ കാണാനായി ഹോട്ടലിലെത്തും മുൻപ് സുരേന്ദ്രൻ വിളിച്ച ഫോൺ കോളിലെ സംഭാഷണമാണ് പ്രസീത പുറത്തുവിട്ടത്. ബിജെപിയിലെ ഗ്രൂപ്പിസം വ്യക്തമാക്കുന്നതാണ് ഫോൺ സംഭാഷണത്തിലെ സുരേന്ദ്രന്റെ പ്രതികരണം. ജാനുവിന് എൻഡിഎയുടെ ഭാഗമാകാൻ 10 ലക്ഷം രൂപ സുരേന്ദ്രൻ നൽകിയെന്ന വെളിപ്പെടുത്തലുമായി പ്രസീത നേരത്തെ രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ കോവിഡ് പ്രതിരോധ സാമഗ്രികളുടെയും മരുന്നുകളുടെയും നികുതികളിൽ ഇളവ് വരുത്താൻ തീരുമാനം. ജി എസ് ടി കൌൺസിൽ നികുതി ഇളവ് അംഗീകരിച്ചത് കേന്ദ്ര മന്ത്രിതല സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. പൾസ് ഓക്സിമീറ്റർ, കോവിഡ് ചികിത്സയ്ക്കുള്ള മരുന്നുകൾ, ടെസ്റ്റിംഗ് കിറ്റ് തുടങ്ങി എല്ലാ കോവിഡ് പ്രതിരോധ സാധനങ്ങളുടെയും നികുതി കുറച്ചു. കൂടാതെ ആംബുലൻസിന്റെ ജി എസ് ടി 12%. പി എസ് സി 10-ാം ക്ലാസ് പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് 5-ാം ഘട്ട പൊതു പ്രാഥമിക പരീക്ഷ ജൂലൈ 3. മതിയായ രേഖകൾ സഹിതം അപേക്ഷിച്ചവർക്കാണ് അവസരം. അഡ്മിഷൻ ടിക്കറ്റുകൾ ജൂൺ 15 മുതൽ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭിക്കും. വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടാൽ ടി സി നിഷേധിക്കാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളുടെ പഠന തുടർച്ച ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. അൺഎയ്ഡഡ് സ്കൂളുകൾ കോവിഡ് കാലത്ത് ആവശ്യമില്ലാത്ത ഫീസ് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കരുതെന്ന് മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ട്രൂലൈസ്. സത്യവും വ്യക്തവുമായ വാർത്തകൾ അറിയാൻ ട്രൂലൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക.